നമസ്കാരം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആരംഭിച്ച മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ കഥയൊന്ന് കേൾക്കണം. റെയിൽവേ ജീവനക്കാരുടെ ഇഷ്ടദേവനാണ് ഈ റെയിൽവേ മുത്തപ്പൻ. ആ മുത്തപ്പനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. റെയിൽവേ മുത്തപ്പൻ എന്ന് കേൾക്കുമ്പോൾ ഒരു കൗതുകവും ആശ്ചര്യവും തോന്നും. പേരിലെ കൗതുകം കണ്ട് അത്ഭുതപ്പെടേണ്ട. മലബാറിലെ റെയിൽവേ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച മുത്തപ്പൻ ക്ഷേത്രങ്ങൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുണ്ടായ മുത്തപ്പൻ ക്ഷേത്രങ്ങൾ സമ്മാനിക്കുന്നത് ഭക്തിയുടെ മറ്റൊരു അനുഭൂതിയാണ്. ട്രെയിനിന്റെയും യാത്രക്കാരുടെയും ആരവങ്ങളിൽ നിന്ന് മാറുവാൻ റെയിൽവേ സ്റ്റേഷന് സമീപം തന്നെ മുത്തപ്പൻ ക്ഷേത്രങ്ങളുണ്ട്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പവിത്ര ബന്ധം റെയിൽവേക്ക് സമീപമുള്ള ഈ മുത്തപ്പൻ ക്ഷേത്രങ്ങൾക്കുണ്ട്. ജോലി തിരിച്ചു നൽകിയ മുത്തപ്പന് നൽകിയ ഉറപ്പ്. കണ്ണൂരിലാണ് ആദ്യമായി റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് മുത്തപ്പൻ ക്ഷേത്രങ്ങൾ ആരംഭിക്കുന്നത്. ഇതിന് പിന്നിലുള്ള ഐതിഹ്യ കഥകളെ കുറിച്ച് ആർക്കും അറിയില്ലെങ്കിലും ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ച വിശ്വസനീയമായ കഥ നിലനിൽക്കുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാർ സ്ഥാപനം ഇത്രയും ശക്തവും പ്രശസ്തവുമായ നിലയിൽ ഒരു മുത്തപ്പൻ ക്ഷേത്രം ആരംഭിക്കുന്നതിന് കാരണമായി തീർന്ന കഥ അത്യന്തം കൗതുകകരമാണ്. കണ്ണൂരിലെ റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിന് പിന്നിലുള്ള ചരിത്രം ഇങ്ങനെയാണ്. ബ്രിട്ടീഷ് ആധിപത്യ കാലത്ത് സൗത്ത് ഇന്ത്യൻ റെയിൽവേ എന്നായിരുന്നു സദേൺ റെയിൽവേ അറിയപ്പെട്ടിരുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കായി കൊണ്ടുവന്ന മദ്യം നഷ്ടപ്പെട്ടു. ഇതിനെ തുടർന്ന് സ്റ്റേഷൻ മാസ്റ്ററെയും ജീവനക്കാരെയും പിരിച്ചുവിട്ടു. ദുഃഖവും അപമാനവും സഹിക്ക വയ്യാതെ പറശ്ശിനിക്കടവ് മുത്തപ്പനെ പ്രാർത്ഥിച്ചു. ആശ്രിത വത്സലനും സർവദുരിതഹാരിയുമായ മുത്തപ്പ ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ചു തന്നാൽ മുത്തപ്പന് റെയിൽവേ സ്റ്റേഷനിൽ മാസത്തിൽ ഒരു ദിവസം പയ്യൻകുറ്റി വച്ച് ആരാധിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. പിന്നീട് മദ്യം വേറെ ആരോ മോഷ്ടിച്ചതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവരെ ജോലിയിൽ തിരിച്ചെടുക്കുകയും ചെയ്തു. അപമാനത്തിൽ നിന്നും രക്ഷിച്ച് ജോലി തിരിച്ചു നൽകിയ മുത്തപ്പനോടുള്ള ആരാധനയാണ് റെയിൽവേ സ്റ്റേഷന് സമീപം മുത്തപ്പനെ ആരാധിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത്. സ്റ്റേഷനിൽ വിളക്ക് വച്ച് ആരാധിക്കാൻ തുടങ്ങിയെങ്കിലും പിന്നീട് സമീപത്തുള്ള മാവിൻ ചുവട്ടിലേക്ക് വിളക്ക് വയ്ക്കുന്നത് മാറ്റുകയായിരുന്നു. യാത്രക്കാരും പ്രദേശവാസികളായവരും ഇവിടെ എത്തിച്ചേരുവാൻ തുടങ്ങി. പിന്നീട് ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണെന്നു കണ്ടാണ് ഇപ്പോഴുള്ള പുതിയ കെട്ടിടത്തിലേക്ക് ക്ഷേത്രം മാറ്റിയത്. അങ്ങനെ കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷന്റെയും ജീവനക്കാരുടെയും ഭാഗമായി റെയിൽവേ മുത്തപ്പൻ മാറുകയായിരുന്നു. പാലക്കാട് മുതൽ മംഗലാപുരം വരെ മലബാറിലെ ക്ഷേത്രങ്ങളോട് ചേർന്നാണ് ഈ മുത്തപ്പൻ ക്ഷേത്രങ്ങളെ കാണാൻ സാധിക്കുക. ഷൊർണൂര് മുതൽ മംഗലാപുരം വരെയുള്ള പ്രമുഖ റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം മുത്തപ്പൻ ക്ഷേത്രങ്ങളുണ്ട്. കണ്ണൂരിലാണ് ആദ്യമായി റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ തുടക്കം. മംഗലാപുരം, കാഞ്ഞങ്ങാട്, നീലേശ്വരം, ചെറുവത്തൂർ, പയ്യന്നൂർ, പഴയങ്ങാടി, പാപ്പിനിശ്ശേരി, കണ്ണൂർ, മാഹി, വടകര, ഷൊർണൂർ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും മുത്തപ്പൻ ക്ഷേത്രങ്ങളുള്ളത്. റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ് മുത്തപ്പൻ ക്ഷേത്രങ്ങളുടെ സ്ഥാനവും. ജനങ്ങളും റെയിൽവേ ജീവനക്കാരും കൂടിയാണ് ക്ഷേത്രങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. പാലക്കാട് മുതൽ റെയിൽവേ സ്റ്റേഷനുകളിൽ മുത്തപ്പൻ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും അവിടെയെല്ലാം പൊതുജനങ്ങളും ജീവനക്കാരും ഒരുമിച്ചാണ് മുത്തപ്പൻ ക്ഷേത്രങ്ങളെ പരിപാലിക്കുന്നത്. എന്നാൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ജീവനക്കാർ മാത്രമാണ് ക്ഷേത്രത്തിലെ ഭരണസമിതിയിലുള്ളത്. 400-ൽ പരം അംഗങ്ങളുള്ള ജനറൽ ബോഡിയിൽ നിന്ന് 21 പേരാണ് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ജോലിയിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ അംഗത്വം നഷ്ടപ്പെടും. ഇങ്ങനെയാണ് ക്ഷേത്ര ഭരണസമിതിയുടെ നിയമം.
ജീവനക്കാരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി ഈ മുത്തപ്പൻ ക്ഷേത്രം മാറിക്കഴിഞ്ഞു. ജീവനക്കാരെല്ലാം ജാതിമത വ്യത്യാസമില്ലാതെ മുത്തപ്പന്റെ ആശ്രിതരായി സേവനം ചെയ്യുന്നുണ്ട്. ജോലി കഴിഞ്ഞ് എല്ലാവരും ക്ഷേത്രത്തിൽ എത്താറുമുണ്ട്. റെയിൽവേയുടെ സ്ഥലത്താണ് ക്ഷേത്രം നിൽക്കുന്നത്. ഇതിനായി റെയിൽവേക്ക് നികുതിയും നൽകുന്നുണ്ട്. റെയിൽവേ ഈ കാര്യത്തിൽ ഇവർക്ക് വലിയ പിന്തുണ നൽകുന്നുമുണ്ട്. ജോലി തിരിച്ചു തന്ന മുത്തപ്പന് അന്നത്തെ റെയിൽവേ ജീവനക്കാർ ക്ഷേത്രം പണിതു നൽകി. എല്ലാ റെയിൽവേ ജീവനക്കാരും ക്ഷേത്ര സമിതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജോലിയിലെ ഉയർച്ചയും താഴ്ചയും കണക്കാക്കാതെ ജാതിമത ഭേദമന്യേ ഒരേ മനസ്സോടെയാണ് അവർ മുത്തപ്പന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ക്ഷേത്ര ഭരണസമിതി ക്യാൻസർ, കിഡ്നി, ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായവും കണ്ണൂരിലെ ക്ഷേത്രങ്ങൾക്ക് സാമ്പത്തിക സഹായവും കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുമുണ്ട്. മുത്തപ്പൻ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ മുത്തപ്പന് വെള്ളാട്ടം നടക്കും. നിരവധി ഭക്തജനങ്ങളാണ് അപ്പോൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. തിരുവപ്പന, കെട്ടിയാട്ടം, ഊട്ടും വെള്ളാട്ടം, പയ്യങ്കുറ്റി വെള്ളാട്ടം, വർഷത്തിലൊരിക്കൽ പുത്തിരി വെള്ളാട്ടം തുടങ്ങിയവ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങുകളാണ്. രോഗദുരിത ശാന്തിക്കും സന്താന ലബ്ധിക്കും ഇവിടെ എത്തിയാൽ പരിഹാരമാകുമെന്നാണ് വിശ്വാസം. കണ്ണൂരിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഫെബ്രുവരിയിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്.